വിശദമായ വാർത്തയിലേക്ക്. വർക്കല രാജു കൊലക്കേസിലെ പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ രോഷാകുലരായി ബന്ധുക്കളും നാട്ടുകാരും. പോലീസ് നടപടിയിൽ തൃപ്തിയില്ലെന്നും തെളിവെടുപ്പ് പ്രഹസനമായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. പ്രതികളെ തിങ്കളാഴ്ച രാവിലെ വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. സംഭവ ദിവസം മദ്യപിച്ച ശേഷമാണ് പ്രതികൾ എത്തിയത്. ബാറിൽ വെച്ചാണ് പ്രതികൾ ഗൂഢാലോചന നടത്തിയത്. പ്രതികളെ വർക്കലയിലെ ബാറിലെത്തിച്ച് തെളിവെടുത്തു. വിനോദ് ചേർന്നു. വിനോദ്, പ്രതികൾക്കെതിരെ വലിയ രോഷമാണ് ബന്ധുക്കൾക്കുണ്ടായിരുന്നത്, സ്വാഭാവികമാണ്. പക്ഷേ തെളിവെടുപ്പ് എന്തുകൊണ്ടാണ് പ്രഹസനമെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. കേസുമായി ബന്ധപ്പെട്ട മറ്റു വിവരം. മജിസ്ട്രേറ്റ് കോടതി മൂന്ന് ദിവസത്തേക്ക് പ്രതികളെ തുടർന്ന് അന്വേഷണ സംഘം ഇന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലായിരുന്നു. ആദ്യം തന്നെ ഇവർ വർക്കലയിൽ സംഭവ ദിവസം രാത്രിയോടുകൂടി മദ്യപിക്കാൻ വർക്കല ക്ലിഫിന് സമീപത്തെ ഒരു ബാറിൽ എത്തുകൂടിയിരുന്നു. നാല് പ്രതികളും അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് ഇവർ മദ്യപിച്ച ശേഷം പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. ഈ വരുന്ന വഴിയിൽ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഇവർ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ആ റെസ്റ്റോറന്റിലും തെളിവെടുപ്പ് നടത്തി. തുടർന്നാണ് പ്രതികളെ കൊലപാതകം നടന്ന വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവിടെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതികളെ ജീപ്പിനുള്ളിൽ തന്നെ ബാക്കിലെ ഡോറ് തുറന്ന് ഈ കൊലപാതകം നടന്ന സ്ഥലം പ്രതികൾ ചൂണ്ടിക്കാട്ടി കൊടുക്കുകയും കൊലപാതകം നടത്തിയ രീതി വിവരിക്കുകയും ചെയ്തു. വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായിരുന്നത്. തുടർന്ന് അവരെ പോലീസ് അവിടെ നിന്ന് കല്ലമ്പലം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യലും ആവശ്യമെങ്കിൽ മറ്റിടങ്ങളിലെ തെളിവെടുപ്പും ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അവിടെയാണ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ, അതായത് പ്രതികളെ പുറത്തിറക്കി തെളിവെടുപ്പ് നടത്തിയില്ല എന്ന നിലയ്ക്ക് സഹോദരിയുടെ മകൾ ഉൾപ്പെടെയുള്ളവർ പ്രതികരണം നടത്തിയത് പ്രഹസനമാണ്. പോലീസ് നടപടി തൃപ്തിയില്ല എന്ന നിലയ്ക്കുള്ള ഒരു പ്രതികരണങ്ങൾ ചില ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ പിന്നീട് നമ്മളോട് തന്നെ രാജുവിന്റെ മകൻ സംസാരിച്ചു. രാജുവിന്റെ മകൻ പോലും അവിടെ ആ സമയത്ത് വൈകാരികമായാണ് പ്രതികളെ കൊണ്ടുവന്നപ്പോൾ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ ആളുകളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം പോലീസ് പ്രതികളെ പുറത്തിറക്കാത്തത് എന്ന കാര്യം രാജുവിന്റെ മകൻ ശ്രീഹരി പറയുന്നുണ്ട്. നമ്മുടെ തന്നെ ബൈക്കിൽ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട്. സ്വാഭാവികമായും നേരത്തെയും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കേസുകളുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ആൾക്കൂട്ടം നിൽക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പോലീസ് ഇങ്ങനെയുള്ള ചില രീതി അവലംബിക്കും. ഇവിടെ ഒരു സ്പോട്ടിൽ തന്നെയാണ്, ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ കുറ്റകൃത്യങ്ങളും ഈ പ്രതികൾ വന്നു നിന്ന സ്ഥലവും എല്ലാം ഒരു സ്പോട്ട് തന്നെയാണ്. ഈ വാഹനം വന്ന് നിൽക്കുന്ന, അവരുടെ കാറ് വന്ന് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് രാജു ഉണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് ഈ ബഹളം കേട്ടെത്തിയ രാജുവിന്റെ വീട്ടുകാരെ തല്ലുന്നത്, മകളെ ഉൾപ്പെടെ തല്ലുന്നത്. അവിടെ വെച്ച് തന്നെ ഈ മൺവെട്ടി കൈ കൊണ്ട് രാജുവിന്റെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഈ കാറിൽ തന്നെയാണ് ഈ ഓടിക്കൂടിയ ആളുകൾ രാജുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിലെ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട വീടിന് പരിസരത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് മറ്റു പ്രതികളെ കൊണ്ടുപോകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചു എന്ന് വേണം കരുതാൻ. ഏതായിരുന്നാലും വ്യക്തമായ തെളിവുകളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്.